ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി പോസിറ്റീവ് പോയിന്റ് നമ്മളിന്ന് ഇന്ത്യൻ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുകയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികളും അതിരുകളും ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ് നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പലർക്കും ജിയോഗ്രഫി എന്ന് പറയുന്നത് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു സബ്ജക്റ്റാണ് പഠിച്ചാൽ ഓർമ്മ കിട്ടാത്ത സബ്ജക്റ്റാണെന്ന് പലരും പറയാറുണ്ട് നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഓരോ കാര്യങ്ങളും തറവായി പഠിച്ചു പോകാം ഇന്ന് ഇന്ത്യയുടെ സ്ഥാനമാണ് നമ്മൾ ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ സ്ഥാനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം ഉത്തരാർദ്ധഗോളം ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായി തിരിച്ചിരിക്കുന്നു ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ സ്ഥാനം ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രി നാലിനും മുപ്പത്തിയേഴ് ഡിഗ്രി ആറിനും പൂർവ്വരേഖാംശം അറുപത്തി എട്ട് ഡിഗ്രി ഏഴിനും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി എഴുപത്തിയഞ്ചിനും ഇടയിലാണ് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ മൊത്തം വിസ്തൃതി മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മൊത്തം വിസ്തൃതി ഇന്ത്യയുടെ മൊത്തം വിസ്തൃതി ലോക വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് രണ്ട് പോയിൻറ്റ് നാല് ശതമാനം ഇന്ത്യയുടെ ആകെ വിസ്തൃതി ലോകവിസ്തൃതിയുടെ രണ്ട് പോയിൻ്റ് നാല് ശതമാനം ആണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന വൻകര അല്ലെങ്കിൽ ഭൂഖണ്ഡം ഏഷ്യ വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാം സ്ഥാനം വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് അടുത്ത പോയിന്റ് ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് കിഴക്ക് ഇന്ത്യയുടെ രേഖാംശം എന്ന് പറയുന്നത് എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് കിഴക്കാണ് ഇന്ത്യൻ മാനക മാനകസമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മിനിറ്റ് മുന്നിലാണ് അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റും അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ മാനകസമയം ഗ്രീനിച്ച് മാനകസമയത്തേക്കാൾ ഇത് പല പ്രാവശ്യം പി എസ് സി ചോദിച്ച ചോദ്യമാണ് അടുത്തത് ഒന്നിലധികം മാനക സമയങ്ങൾ ഉള്ള രാജ്യങ്ങൾക്ക് ഒരു ഉദാഹരണം യു എസ് എ ഏഴ് സമയമേഖലകളാണ് യു എസ് എയ്ക്കുള്ളത് ഒന്നിലധികം മാനകസമയങ്ങളുള്ള രാജ്യങ്ങൾക്കുദാഹരണമാണ് യു എസ് എ അടുത്തത് ഇന്ത്യയുടെ മാനകരേഖാംശം കടന്നു പോകുന്ന പ്രദേശം അലഹബാദിനടുത്തുള്ള മിർസാപൂർ ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ചെന്നൈ ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരം ചെന്നൈ ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശമേതെന്ന് ചോദിച്ചാൽ പോയിന്റ് ആണ് ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശം പ്രദേശമേതെന്ന് ചോദിച്ചാൽ ഇന്ദിരാ പോയിന്റും ഇന്ത്യയിലെ പ്രധാന നഗരമേതെന്ന് ചോദിച്ചാൽ ചെന്നൈയുമാണ് അടുത്തത് മാനകരേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ആന്ധ്രാപ്രദേശ് ഇങ്ങനെ അഞ്ച് സംസ്ഥാനങ്ങളിലൂടെയാണ് മാനകരേഖാംശം കടന്നു പോകുന്നത് ഇന്ത്യയുടെ മാനകരേഖാംശം കടന്നു പോകുന്ന ആന്ധ്രാപ്രദേശിലെ നഗരമാണ് കാക്കിനട ഇന്ത്യയുടെ മാനകരേഖാംശം കടന്നു പോകുന്ന ആന്ധ്രാപ്രദേശിലെ നഗരം ഏതാണ് കാക്കിനട ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖ അല്ലെങ്കിൽ അക്ഷാംശമാണ് ഉത്തരായന രേഖ ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖ അല്ലെങ്കിൽ അക്ഷാംശരേഖയാണ് ഉത്തരായന രേഖ അടുത്തത് ഉത്തരായന രേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം കൊൽക്കത്ത നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ചെന്നൈയാണ് ഉത്തരായണ രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരമാണ് കൊൽക്കത്ത ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് എവിടെ മിർസാപൂരിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഇന്ത്യയുടെ പ്രാമാണിക സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശിലെ മിർസാപൂരിലാണ് ഇന്ത്യയുടെ പ്രാമാണിക സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം അല്ലെങ്കിൽ വൻകര എന്ന് പറയുന്നത് ഏഷ്യയാണ് എന്നാൽ ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്ര രാജ്യങ്ങളുണ്ട് ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളാണ് ഇന്ത്യ പാക്കിസ്ഥാൻ നേപ്പാൾ മ്യാൻമർ ഭൂട്ടാൻ ശ്രീലങ്ക മാലിദ്വീപ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ മ്യാൻമർ ഭൂട്ടാൻ ശ്രീലങ്ക മാലിദ്വീപ് ഇങ്ങനെ ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നത് അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏഴ് രാജ്യങ്ങളിൽ ഏറ്റവും വലുത് ഇന്ത്യയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ് മാലിദ്വീപാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തി എന്ന് പറയുന്നത് ഹിമാലയവും തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രവുമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തി ഹിമാലയവും തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രവുമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഹിമാലയവും തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ് നമ്മൾ പറഞ്ഞു വടക്ക് പടിഞ്ഞാറായിട്ട് വരുന്നത് ഹിന്ദു കുഷാണ് വടക്ക് കിഴക്ക് പൂർവാചൽ തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ അടുത്തത് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രി ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയവ്യത്യാസം നാല് ആണ് രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയവ്യത്യാസം നമുക്കറിയാം രേഖാംശ രേഖകൾ എന്താണ് ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ ആകെ എത്ര രേഖാംശരേഖകളുണ്ട് മുന്നൂറ്റി അറുപത് അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ദിനാങ്കരേഖയായി കണക്കാക്കുന്നത് പതിനെട്ട് ഡിഗ്രി രേഖാംശ രേഖ പതിനെട്ട് ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നത് അടുത്തത് അടുത്തടുത്ത രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായി കാണുന്നത് ഭൂമധ്യരേഖയിലാണ് ഭൂമധ്യരേഖയിലാണ് അടുത്തടുത്ത രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായി കാണുന്നത് എന്നാൽ രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം പൂജ്യമായി തീരുന്നത് ധ്രുവങ്ങളിലാണ് അടുത്തത് ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖയെ അടിസ്ഥാനമാക്കിയാണ് എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂർവ്വരേഖാംശം എൺപത്തി രണ്ട് ഡിഗ്രി വൺ ബൈ ടു കിഴക്ക് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് ഉത്തരം ഇത് കഴിഞ്ഞ ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ചോദ്യമാണ് എന്താണ് ചോദ്യം ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖയെ അടിസ്ഥാനമാക്കിയാണ് എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂർവ്വരേഖാംശം അടുത്തത് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശരേഖ ഇത് രണ്ടായിരത്തി ഇരുപത്തി പ്രിലിംസ് രണ്ടാം ഘട്ടത്തിൽ ചോദിച്ച ചോദ്യമാണ് എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂർവ്വരേഖാംശം ഒരേ ഉത്തര ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ട് തരത്തിൽ ചോദിച്ചു തോന്നേ ഉള്ളൂ ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കൂടി കടന്നു പോകുന്ന രേഖാംശരേഖ എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂർവ്വരേഖാംശം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ അതിരുകളും അതിർത്തികളുമാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം